നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്നൊരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാവർക്കും എന്താണെന്ന് അറിയോ ചലഞ്ച്? എന്തായിരുന്നത് ചലഞ്ചിന്റെ പേര്? ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചലഞ്ച് ആണ്. ഇന്നത്തെ ചലഞ്ചിന്റെ പേര് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Who is lucky to eat fruit or its skin? എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഞാൻ വിശദീകരിക്കാം. നമ്മള് ആരാണ് ലക്കി? ആരാണ് അത് തർജ്ജമ ചെയ്ത് കൊടുക്കാനല്ലോ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മളൊരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ടാവും. ആ ഫ്രൂട്ടിന്റെ ഫ്രൂട്ട് ഭാഗം, നമ്മൾ കഴിക്കുന്ന ഭാഗം ആർക്കാണ് അല്ലെങ്കിൽ അതിന്റെ തൊലി ആർക്കാണ് കിട്ടുന്നത്, അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അതിപ്പോ ഓൾറെഡി എല്ലാവർക്കും അറിയാം നീയാണ് ഈറ്റിംഗ് ഓർ ഡ്രിങ്കിങ് മത്സരത്തിന് എപ്പോഴും വിജയിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ഗെയിമിന് ജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലക്കിങ് ആണ്. രണ്ട് തൊപ്പി നമ്മുടെ തലയിൽ കണ്ടത്, ഞങ്ങൾ നല്ല അടിപൊളി തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് വന്നേക്കണത്. ഈ തൊപ്പിയും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഫുഡ് വെച്ചേക്കണത് നമ്മൾ മൂടും, എന്നിട്ടൊരു ലോട്ടിടും. ലോട്ടിട്ട് കഴിയുമ്പോഴത്തേനും അതിനകത്ത് കിട്ടണ തൊപ്പിയുടെ കളറ്, രണ്ട് കളർ ഉണ്ടാവും തൊപ്പിക്ക്, ഒരു മഞ്ഞ അതെ റെഡും. അപ്പൊ ആ ലോട്ടിടുമ്പോഴത്തേക്ക് ഏത് കളറാണ് കിട്ടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളറുള്ള സാധനം ആയിരിക്കും അവിടെ ഇരിക്കുന്ന ആള് കഴിക്കേണ്ടത്. അപ്പൊ അത് കാരണം നമ്മുടെ ലക്കി ചലഞ്ച് ആണെന്ന്. ലക്കി ആയിരിക്കും, അല്ലാണ്ട് കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുക്കുന്ന ചലഞ്ച് അല്ല, ലക്കി ചലഞ്ച് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് രണ്ട് ടീമായിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ടീമിൽ നമുക്ക് കുറച്ച് ഷഫ്ലിങ്സ് വന്നിട്ടുണ്ട്. സാധാരണ എപ്പോഴും ഞാനും ഷീവ് ആയിരിക്കുള്ള ഒരു ടീം വന്നത്. ഇന്ന് അതെ ഇന്ന് നേരെ തിരിച്ചാ വന്നേക്കണേട്ടാ. രണ്ടുപേരും ഒരേ കളറിലെ തൊപ്പി വെച്ചിട്ട് വന്നേക്കണേട്ടാ. അവർ രണ്ടുപേരും ഒരു ടീമാണ്. നിങ്ങളുടെ ടീമിന് എന്തെങ്കിലും പേരുണ്ടോ? ഞങ്ങളുടെ ടീമിന്റെ പേരാണ് കിടിലണ്ടി. കിടിലനാണ് റോക്കിംഗ് ആണെന്ന് നമുക്ക് നോക്കാം. അതെ തന്നെ അതെ തന്നെ. നമ്മുടെ ചലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ട് ലോട്ട് ഉണ്ട്. അത് ഇട്ട് കഴിയുമ്പത്തേനും ഏത് കളറാണ് ആർക്കാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൊപ്പി മാത്രം എടുക്കണം. അപ്പൊ നമ്മൾ നാല് റൗണ്ടാണ് കളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ആണ്. അപ്പൊ റോക്കിംഗ് ടീമിൽ നിന്ന് ആരാ വരുന്നത്? ഡിയാ. ടീമിൽ നിന്നും എടുത്തോ പതിയെ എടുത്തോ പതിയെ എടുത്താ മതി. റെഡ് ഇത് തുറന്ന് നോക്കിയ റെഡിൽ എന്താണ്? യെല്ലോ ലിയക്ക് രക്ഷ വെട്ടു. ഓറഞ്ച് കുറച്ചേരം മുമ്പ് എന്താണ് പറഞ്ഞല്ലോ, ഓറഞ്ചിന്റെ തൊലിയൊക്കെ ഞാൻ തിന്നാറുണ്ട്. ആ കഴിച്ചോ 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 നീ കഴിച്ചാ നീ കഴിച്ചോ. നല്ല ടേസ്റ്റ് അല്ലേ? തിന്നോ 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 നീ കഴിച്ച. ആ ഫ്രണ്ട്സ്, അങ്ങനെ ഫസ്റ്റ് റൗണ്ടില് നമ്മുടെ റോക്കിംഗ് ടീമിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളത് രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ റൗണ്ടിന്റെ ലോട്ടായിട്ടാണ്. ഇട്ടു 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 ഷിയുവിന്റെ ലോട്ടേ കൂടി എടുത്തിട്ട് പോവുകയാണ്. ഷിയുവിന് എന്ത് കളറാണ്? എന്ത് കളറാണ്? യെല്ലോ. റെഡ് ഇന്ന് തൊപ്പി മാറ്റി വെച്ചോ. ഈ പ്രാവശ്യം നമ്മുടെ കിടിലൻ ടീമിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് സീറോ പോയിന്റ് ഈ റൗണ്ടിൽ കേട്ടോ. കഴിഞ്ഞ റൗണ്ടില് ഒരു പോയിന്റ് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ട് ടീമുകൾ എന്തായിരിക്കുന്നത്? ടൈ ആയിരിക്കുകയാണ്. ടൈ ആയിരിക്കുകയാണ് രണ്ട് ടീമും. അതെ ടേസ്റ്റ് ഉണ്ടല്ലേ നല്ലോണം. അതെ നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത റൗണ്ടിലോട്ട് പോവാം. നമ്മൾ നേരെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ റൗണ്ടിന്റെ ലോട്ട ഇട്ടില്ല, കൈമാറ്റി. രണ്ടുപേരും കൈമാറ്റി. രണ്ടെണ്ണം കൊണ്ടുപോയാ
പാവം ഷിയു ദിയുടെ ആക്രമണത്തിന്റെ മുന്നിൽ ഷിയു തളർന്നിരിക്കുക. റെഡ് ഇനി തുറന്നു നോക്കിക്കോ. അമ്മക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അമ്മടെ ടീവിന് കൂട്ടി കിട്ടിയതാണ്. കൊഴപ്പില്ല ദിയാ, കൊഴപ്പില്ല, നീ കഴിച്ചോ. നമുക്ക് അടുത്ത റൗണ്ടിൽ പിടിക്കാം, അടുത്ത റൗണ്ടിൽ പിടിക്കാം. നേരെ ഒരു ചൊമ്പുണ്ട്, കണ്ടിച്ചോക്കും. എവിടെ അവനെ കളിയാക്കാനിരുന്നിട്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടില് രണ്ട് പോയിന്റുമായിട്ട് കിഡിലന്റെയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് നേരെ നാലാമത്തെ ആൻഡ് ഫൈനൽ, ഇവരുടെ രണ്ടുപേരുടെ ഫൈനൽ റൗണ്ടിലോട്ട് പോകും. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇവരുടെ രണ്ടുപേരുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിമിലാണ് ഇപ്പൊ ഇവര് ജയിച്ചിട്ടിരിക്കണേണ്ട ഫ്രണ്ട്സ്. ഇപ്പൊ ഇവര് ജയിച്ചിരിക്കണേ, ഇവർക്ക് രണ്ട് പോയിന്റും ഞങ്ങൾക്ക് ഒരു പോയിന്റും ആയിട്ട് അങ്ങനെ നിക്കണേന്ന്. ഇതില് ചെയ്യാ നമ്മൾ ജയിക്കോ? ജയിക്കണം, ഞങ്ങള് ജയിക്കും, ഞങ്ങള് ജയിക്കും, ഞങ്ങള് അപ്പൊ നമുക്ക് നോക്കാം. ഡോക്ടർ ഡാമോണേന് റെഡി സ്റ്റാർട്ട്. ഇട്ടില്ല, ഇട്ടില്ല. റെഡി എടുത്തോ. ഓഹ്, എന്തൊരു ആക്രാന്തോടുകൂടി എടുക്കണത്. പതിയെ പതിയെ പതിയെ. റെഡ്, യെല്ലോ, പൊക്കിക്കോ. അയ്യോ, വീണ്ടും തോറ്റുപോയി ഞങ്ങൾ. ഞങ്ങൾ വീണ്ടും തോറ്റുപോയി ഫ്രണ്ട്സ്. അതെ, ഓർക്കാപ്പുറത്ത് കിട്ടണോ പിന്നീന്നൊരടി അടിയത്. അത് തന്നെ, പിന്നീന്നൊരടി. കൊഴപ്പില്ലാതെ അടുത്ത സെക്ഷനിൽ ഞാനും അമ്മയും കളിക്കുന്നുണ്ട്, ഞാനും അമ്മയും കളിക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ മൂന്ന് പോയിന്റോടുകൂടി ആരാണ് കിടിലൻ ടീം ജയിച്ചിരിക്കുകയാണ്. ജയിച്ചിട്ടില്ല കേട്ടോ, ജയിച്ചിട്ടില്ല. ഗെയിം കഴിയണമെങ്കിൽ ഞാനും അമ്മയും കൂടി മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഗെയിം കഴിയുള്ളൂ. അപ്പൊ മുന്നില് നിൽക്കണത്, മുന്നില് നിൽക്കണത്, അത്രേ ഉള്ളൂ. മുന്നില് നിൽക്കണത് കിടിലൻ ടീമാണ്. അടുത്തത് ഗെയിം കളിക്കാൻ പോണത് ഞാനും അമ്മയും കൂടിയാണ്. അപ്പൊ ആ ഗെയിം അതും കൂടി കഴിയ, അതെ അതെ, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിസൾട്ട് പറയാട്ടാ. നമ്മുടെ ഇനി അമ്മയുടെ അച്ചാമ്മയുടെയും ഫസ്റ്റ് റൗണ്ട് ആണിത്. അമ്മ അച്ചാമ്മയും കൂടി എന്താ ആവാൻ പോണേ നമുക്ക് ഇനി കണ്ടറിയാം. ലോട്ടറി ഇട്ടെ, ആദ്യത്തെ കളിയാണ്, ആദ്യത്തെ ഇട്ട് എടുത്തോ, എടുത്തോ, എടുത്തോ. എന്താണ് ഇവിടെ? റെഡ്, റെഡ്. അച്ചാമ്മക്ക് യെല്ലോ കാണിച്ചോ, കാണിച്ചോ. അച്ചാമ്മക്ക് യെല്ലോ ആണേ. ഓക്കേ, പൊക്കിക്കോ. അച്ഛന കുഴപ്പമില്ല, നമുക്ക് മൂന്ന് പോയിന്റ്. ഞങ്ങക്ക് രണ്ട് പോയിന്റ് ആയി, രണ്ടായിട്ടുള്ള മൂന്നായിട്ടില്ല. വേണമെങ്കിൽ ടീമിനോട് ഷെയർ ചെയ്യട്ടാ. ഇനി നമുക്ക് വെറുതെ രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോവാം. ഈ റൗണ്ട് അടിപൊളിയായിട്ട് നടന്നില്ല, മൂന്നാമത്തെ ഇതായി. ഞങ്ങൾക്ക് ഇനി രണ്ടാമത്തെ റൗണ്ടിലോട്ട് പോവാം. ഇനി നമ്മുടെ അച്ചാമ്മയുടെ അമ്മയുടെ രണ്ടാമത്തെ റൗണ്ടിലോട്ടാണ് പോണത്. രണ്ടാമത്തെ റൗണ്ടിൽ ഷിയു എന്താണ് പറയാനുള്ളത്? രണ്ടാമത്തെ റൗണ്ടിനെ പറ്റി പറയാനുള്ളത് അച്ചാമ്മ ജയിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളത്. റോക്കിംഗ് ടീമിന് രണ്ട് പോയിന്റും അതേപോലെ തന്നെ രണ്ട് പോയിന്റ് ആണ്. രണ്ട് പോയിന്റ് ആണ്. പിന്നെ നിങ്ങളുടെ ടീമിന് എന്താണ്? മൂന്ന് പോയിന്റ്. എന്താണ് കിടിലൻ ടീമിന് മൂന്ന് പോയിന്റ്. അപ്പൊ നമ്മുടെ അച്ചാമ്മയുടെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ലോട്ട് ഇടാൻ പോണേന്ന്. കൈമാറ്റിക്കോ, ഇട്ട് അടുത്തോ. യെല്ലോ ആണ്. ഞങ്ങൾക്ക് 4 points. അമ്മ മാങ്ങക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് 4 points. ഞങ്ങളുടെ ടീമാണ്, ഞങ്ങളുടെ നല്ലതാണ്. എനിക്കറിഞ്ഞിട്ടാ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാട്ടോ ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ തേർഡ് റൗണ്ട് ആണിത്. തേർഡ് റൗണ്ട്.
അപ്പൊ നമ്മൾ ഇതില് അമ്മ അച്ഛാമ്മ നമുക്ക് ചോദിക്കൂട്ടോ? അഞ്ചറോ ഓൾറെഡി പോയിന്റ് എന്താണ് റെഡ്? ഈ പ്രാവശ്യം നമുക്ക് റെഡ് തന്നെയാണ് കിട്ടിയേക്കാം. യെല്ലോ യെല്ലോ എന്തിനേ റെഡ് മാത്രമേ എപ്പോഴും കിട്ടുന്നുള്ളൂ. മിസ് ഞങ്ങൾ പക്ഷെ 4 പോയിന്റ് ആണ്. നിങ്ങൾ 3 അല്ലേ? മൂന്നാമത്തെ ഞാനും കൂടി അച്ഛാമ്മനെ പണിഷ്മെന്റ് വന്നു. അപ്പൊ ഞങ്ങള് ഞാൻ തിന്നണേ എന്റെ അമ്മേടാ വിഷമുണ്ട് ഗൈസ്. അച്ഛാമ്മ ഇനി നമുക്ക് അടുത്ത റൗണ്ട്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. നമ്മളിനി ഫോർത്ത് റൗണ്ടിലോട്ടാണ് പോവാൻ പോകുന്നത്. ഫൈനൽ റൗണ്ട് കട്ടക്ക് നിൽക്കുന്നു. നമുക്ക് നോക്കാം, നാലും മൂന്നോട്ടിരിക്കാണ്. ഒരു പോയിന്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് ടൈ ആവാം, ഒരു പോയിന്റ് ഇവർക്ക് കിട്ടിയാൽ വിജയിക്കും. നമ്മളെന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. ജയിക്കില്ലോട്ടോ ായിരിക്കുന്നു ലേറ്റസ്റ്റ് ആവും. നിങ്ങളെ ശേഷം ഞങ്ങൾ ഓടാൻ അച്ഛാമ്മ അച്ഛാമ്മ ഇത് ഞാൻ ഏച്ചെടുക്കും. ഇത് ഞങ്ങളെ ടീമിന്റെ എന്താണമ്മേ എതിരാളി ടീമിനെ ഞങ്ങൾ ആത്മവിശ്വാസത്തിലായിരുന്നു അവര് ജയിക്കുന്നവരോട്. പക്ഷേ ജയിച്ചില്ല, രണ്ട് ടീമും ജയിച്ചില്ല. പണിഷ്മെന്റ് ഉള്ള ആൾക്കാർ ഞങ്ങളാണ് ആദ്യം 4 പോയിന്റ് എത്തി. അവരാണല്ല 3 പോയിന്റ്, അവര് 5 പോയിന്റ്, 3 പോയിന്റിലോട്ട് വന്നാണ് ഞങ്ങളല്ല ജയിച്ചപ്പോ. ലാസ്റ്റ് ഞങ്ങളാണ് അല്ല കുടുംബ കോടതി. നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി ചലഞ്ച് ആയിരുന്നു. അടിപൊളി ചലഞ്ച് പറയുകയാണെങ്കിൽ പുഡിംഗ് ചലഞ്ച് ആയിരുന്നു. അതായത് ലക്കി ചലഞ്ച് ആയിരുന്നു. ആർക്കാർക്കും ലക്കി എന്നതായിരുന്നു. അപ്പൊ നമ്മൾ രണ്ട് ടീം വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് ടീമിനും റോക്കിംഗ് ടീമിനും അതേപോലെ തന്നെ കിടിലൻ ടീമിനും പക്ഷേ ചെറുതായിട്ട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഞങ്ങള് ഇവര് ഇവര് രണ്ട് ഇവര് രണ്ടിന്ന് നേരിട്ട് ഞങ്ങള് ആദ്യം ഇങ്ങനെ പൊക്കത്ത് പൊക്കത്ത് പോയത്. അപ്പൊ ഇവര് അതിൽ കൂടി അപ്പൊ ഞങ്ങളെ ജയിക്കും. ഞങ്ങളാണ് ആദ്യം പോയിട്ട് അടിച്ചാ
ഞങ്ങള് തവള ചാടനാളി ചാടിച്ചാടി ഞാൻ കാത്തിരുന്നു, ഈ നിമിഷത്തിന് ഞാൻ കാത്തിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കാണുന്ന ബെൽ ബട്ടൺ അടിക്കണം. അതോടുകൂടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ്